നമസ്കാരം. നമ്മളെ വീട് ചെയ്ത് കഴിഞ്ഞ് വീടിന്റെ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്റീരിയർ ആണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വീണ്ടും പറയുമ്പോൾ വീണ്ടും ക്ലീഷ് ആവുന്നതുകൊണ്ട് ഞാനത് എടുത്തു പറയുന്നില്ല. ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവീസ് തന്നെയാണ്. അപ്പോൾ സർവീസിൽ എന്തൊക്കെ പെടും എന്നുള്ളതും അതിൽ അവരുടെ സ്കോപ്പിൽ എന്തൊക്കെ വരും എന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്ന ക്വിക്കായിട്ട് ഇന്റീരിയർ വർക്കുകളൊക്കെ ചെയ്തു തരുന്ന സേഗ് ഇന്റീരിയേഴ്സ്, സേഗ് ഇന്നോവേഷൻ അതാണ് അവരുടെ പേര്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ളൊരു വീടാണ്. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഏതാണ്ട് 1.5 വർഷമായി ഈ വീട് കയറി താമസമായി കഴിഞ്ഞിട്ട് ഇപ്പോഴും അത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഈ വീടിൻ്റെ എന്നാ പറയുന്നത് ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും അർഹതപ്പെട്ട ഒരു വലിയ പൊൻതുവലാണ്. അത് അങ്ങനെ തന്നെ കൊടുക്കട്ടെ. ഇന്ന് കാണാൻ പോകുന്നത് സേഗ് ഇന്നോവേഷൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഞാൻ ആ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ ഇത് ഞാൻ പറഞ്ഞില്ലേ, കോണ്ടംപററി ഡിസൈൻ ട്രഡീഷണൽ ഡിസൈൻ ഒന്നുമില്ല, ഏത് നിങ്ങൾ ചെയ്യും അല്ലേ? അതെ അതെ. അപ്പോ ഇദ്ദേഹം നമ്മുടെ സേജ് ഇന്നോവേഷൻസ്, പേര് സാഗേഷ്. സാഗേഷ്, അപ്പോ ഇന്ന് കാണാൻ പോകുന്ന ഇവരുടെ പ്രോജക്റ്റ് ആണ്. ഞാനേ ഇൻട്രൊഡക്ഷനിൽ ഈ സേജ് എന്നുള്ള ഞാൻ സേഗ് എന്നാ പറഞ്ഞാട്ടോ, സദയം ക്ഷമിക്കുക. അപ്പൊ ഇത് 1.5 വർഷം, എത്ര വർഷമായി ഈ പ്രോജക്റ്റ്? 1.5 വർഷമായി ഇപ്പോൾ പ്രോജക്റ്റ് കഴിഞ്ഞു. ഒരു കോണ്ടംപററി ഡിസൈൻ ആണ്. എനിക്ക് തോന്നുന്നു ചെറിയൊരു പ്ലോട്ടാണ്. അതെ, ഒരു 5 സെന്റ്സിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. യെസ്. ഒരു എന്താ പറയാ, സ്ക്വയർ ഫീറ്റ് എത്ര ഉണ്ടാവും വീടിന്? ഒരു 2500 ആണ് സ്ക്വയർ ഫീറ്റ് വന്നിരിക്കുന്നത്. മാക്സിമം സെറ്റ് പാക്കുകളെല്ലാം കഴിച്ച് മാക്സിമം എത്ര ബിൽഡപ്പ് ഏരിയ കിട്ടും അത് മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 4 BHK ആണ്, ഒരു തിയേറ്റർ അല്ലേ. ഇവിടെ ഞാൻ പറയുന്നു, ഇവര് ഒരുപാട് വുഡ് അതുപോലെ തന്നെ UPVC ഒക്കെ യൂസ് ചെയ്തായിരിക്കുന്നത്. ഫ്രണ്ട് എലവേഷനിൽ നിങ്ങൾ കാണുന്ന പോലെ വുഡിന്റെ അല്ലെ, വുഡൻ വിൻഡോസ് പോയിരിക്കുന്നത്. ഗ്രാനൈറ്റ് അല്ലേ? ഗ്രാനൈറ്റ്. നമുക്ക് അകത്തോട്ട് കയറാം. ഇതിൽ എടുത്ത് പറഞ്ഞു കയറേണ്ടത്, ഇത് നമ്മൾ വയർകട്ട് ബ്രിക്കിന്റെ ക്ലാഡിങ്ങോ വയർകട്ട് ബ്രിക്കോ? ഇത് ക്ലാഡിംഗ് ആണ്. ക്ലാഡിംഗ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ ആ ഒരു പ്രൊജക്റ്റില് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന സാധനം എന്താണ് നിങ്ങൾ ചെയ്യുമ്പോൾ? നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമായിട്ടുള്ള ഇന്റീരിയർ ആണ് ചെയ്യുന്നത്. കസ്റ്റം മെയ്ഡ് ആണ്? കസ്റ്റം മെയ്ഡ് ആണ് എല്ലാം. ഓക്കെ. പിന്നെ ഒരു ക്വിക്ക് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഡിസൈൻ ചെയ്ത് പ്രോജക്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഇന്റൻഷൻ ആണ് നമ്മുടെ നമുക്കുള്ളത്. അതെ അതെ. ഡോറ് വുഡിലാണ് ചെയ്തത്? വുഡിലാണ് ചെയ്തിരിക്കുന്നത്. കോണ്ടംപററി ഡിസൈൻ എങ്ങനെ വേണോ ആ രീതിക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിന്റെ ആ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് അല്ലേ? ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. നമ്മുടെ എല്ലാ പ്രോജക്റ്റും ഫുള്ളി കസ്റ്റമൈസ്ഡ് തന്നെയാണ്. അതെ അതെ. യെസ്. ഈ റൂമിന്റെ ഒരു പ്രത്യേകത, ഇത് ഇവരുടെ ഒരു ഫോമൽ ലിവിംഗ് ആണ്. കയറി വരുമ്പോഴത്തേക്കുള്ള ലിവിംഗ് റൂം. അതെ. ഇത് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, മുകളിലുള്ള ഡബിൾ ഹൈറ്റ്, ഉള്ളായിട്ട് ഡബിൾ ഹൈറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ ദാ ഈ ഏരിയയിലാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? നേരത്തെ ഉണ്ടായിരുന്നാന്ന് വിചാരിക്കുന്നു ഇവരുടെ അല്ലേ? അതെ, ഇത് നേരത്തെ ഉണ്ടായിരുന്നാണ്. ഒന്ന് പോളിഷ് ചെയ്ത്, ഒന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ പഴയ സാധനങ്ങൾ കളയാതെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിക്കാൻ നല്ലതാണ്, കാര്യം വെറുതെ അത് ഡംപ് ചെയ്യണ്ടല്ലോ. ഓക്കെ. സെന്റർ ടേബിൾ നമ്മൾ ഇതല്ലാതെ നമ്മൾ ചെയ്തു കൊടുക്കും? അതല്ലാതെ നമ്മൾ ചെയ്തു കൊടുക്കും. കസ്റ്റം മെയ്ഡ് ആയിട്ട് നമ്മൾ ഫർണിച്ചർ ചെയ്തു കൊടുക്കും. ഇപ്പൊ ചെയ്തു കൊടുക്കും എന്ന് പറയുമ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റിൽ ആൾക്കാർ ചോദിച്ചേക്കാം? നമ്മുടെ കയ്യിലൊരു ബ്രാൻഡ് ഉണ്ട്, പ്രസ്ലി എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ബ്രാൻഡ് നമ്മുടെ കയ്യിലുണ്ട്. അതില് കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഇതെല്ലാം ചെയ്യുന്നതാണ്. അതല്ലാതെ അവരുടെ കയ്യിൽ വേറെ കുറെ മോഡൽസ് ഉണ്ട്. അത് കൂടാതെ കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ളത് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യെസ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ നോർമലിയുള്ള റോമൻ ബ്ലൈൻസ് ആണ് ചെയ്തിരിക്കുന്നത്. കർട്ടൻസും ചെയ്യാം, പക്ഷെ ഇവിടെ ആവശ്യം ഓമൻ ബൈൻസ് ആയിരുന്നു. അത് അങ്ങനെ തന്നെ കസ്റ്റമറുടെ ഒരു എപ്പോഴും അവരുടെ ഒരു സാധനം, അവരുടെ ഒരു ടേസ്റ്റ് കൂടി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതും നമ്മുടെ ഒരു പ്രോഡക്ട്സ് ഉള്ളതാണ്, കർട്ടൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓ ഓ ഓക്കെ. ഇവിടെ കൃത്യമായിട്ട് നല്ല വൃത്തിക്ക് ലൈറ്റ് ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് ഒരു അല്ലേ, അത് ഈ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ, ഡബിൾ ഹൈറ്റ് ഫുൾ ഗ്ലാസ് ഒക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ലൈറ്റ് വന്നിട്ടുണ്ട്. അതെ അതെ. കയറി വരുമ്പോൾ തന്നെ ഒരു മാസീവ്നെസ് തോന്നുക എന്നുള്ളൊരു നമുക്ക് ഫീൽ ചെയ്യും. കറക്റ്റ്. ഇത് സീലിംഗിൽ എന്താണ് ചെയ്തിരിക്കണേ? ഇത് നമ്മുടെ വിനീർ ആണ്. വിനീർ ആണ്. യെസ്. ഓക്കെ. അതിന്റെ നടുക്കൂടെ കളർ ആവുമായിരിക്കുന്നത്, ബ്ലാക്ക് കളർ അല്ലേ? ബ്ലാക്ക് എപോക്സി, എപോക്സി ആയിരിക്കുന്നത്. നമുക്കിനി ഫാമിലി ലിവിംഗിലേക്ക് നീങ്ങാം. ഫാമിലി ലിവിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഫാമിലി ലിവിംഗ് നമ്മൾ നമ്മുടെ ഡൈനിങ് ക്ലോസ് ചെയ്തിട്ടാണ് ഫാമിലി ലിവിംഗിലേക്ക് പോകുന്നത്. അതെ. ഇതാണ് ഫാമിലി ലിവിംഗ്. യഥാർത്ഥത്തിൽ ഇവിടുന്നും ഇവർക്കൊരു ഓപ്പണിംഗ് ഉണ്ട്. അതെ അതെ. വണ്ടി ഇട്ടിട്ട് അവിടുന്ന് കയറാൻ പാകത്തിനുള്ള ഓപ്പണിംഗ് കൊടുക്കുന്നത്. വുഡൻ ഡോറാണ് അവിടെയും ചെയ്തിരിക്കുന്നത്. ഫർണിച്ചർ ഒരു കോർണർ സോഫ
അല്ലെ? അതെ, അതൊരു ലോഞ്ചർ മോഡൽ എന്ന് വേണം പറയാനായിട്ട്. ആ രീതിക്ക് ഓർണർ സോഫയും സെന്റർ ടേബിളും വിത്ത് റഗാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സ്കോപ്പിൽ വരുന്ന സാധനങ്ങളല്ലേ? അതെ, ഇതെല്ലാം നമ്മുടെ സ്കോപ്പിൽ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതും കർട്ടൻ നമ്മൾ പറഞ്ഞതുപോലെ. ഇവിടെ എടുത്തു പറയേണ്ട ഒരു സാധനം, നിങ്ങൾ സീലിംഗ് ചെയ്തിരിക്കുന്നതെല്ലാം ഡിഫറൻറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കണേ. അതും വിനീർ വെച്ച് തന്നെയാണ്, ടീക്ക് വിനീർ ഫിനിഷിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് ആ ഒരു പാറ്റേണിലുള്ള ബി എൽ ഡി സി ഫാനും കൊടുത്തിരിക്കുന്നു. ഇതും സെറാമിക് അല്ലേ ചെയ്തിരിക്കണേ? അതെ, ഇതും ക്ലാഡിംഗ് ആണ്. യെസ്, സെറാമിക് ക്ലാഡിംഗ്. ആ ഒരു മിറർ അടക്കം ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മള് ഫാമിലി ലിവിംഗ്, നമ്മൾ കിച്ചണിലേക്ക് നീങ്ങിയാലോ. യെസ്, കിച്ചണിലൊക്കെ വരുമ്പോഴത്തേക്കും ഈ മോഡുലാർ ആയിട്ടുള്ളതാവുമ്പോഴത്തേക്കും ഇപ്പൊ പല മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നു, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. നമുക്കത് ആദ്യം കിച്ചണിലേക്ക് കയറാം. കിച്ചണിൽ എന്ത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കണേ? ഐ മീൻ നമ്മള് മൾട്ടിവുഡ് വെച്ചിട്ടാണ് ഇതിന്റെ ബോക്സിങ്ങുകള് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന കിച്ചണിൽ മാത്രമാണ് നിങ്ങൾ മൾട്ടിവുഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് ക്വാഡ്സ് ആണ്. ക്വാഡ്സ് കൗണ്ടർ ടോപ്പ് പ്ലസ് ഹാഫ്ലയുടെ ഹുഡാൻ ഹോബ് കൊടുത്തിരിക്കുന്നു. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരുപാട് ആക്സസറീസ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, കുറെ ആക്സസറീസ് ചെയ്തിട്ടുണ്ട് അകത്ത്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് പുള്ളൗട്ട് യൂണിറ്റുകൾ ചെയ്തിട്ടുണ്ട്, കട്ട്ലറി, ടാൻഡം ബോക്സുകള്, ലൈറ്റ് റാക്ക്, അങ്ങനെ ഇവർക്ക് ആവശ്യമുള്ള ആക്സസറീസ്. ഞാൻ 1.5 വർഷമായിട്ടുള്ള വീട്, അതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ടാണ് തുറന്നു കാണിക്കാത്തോ. ഇതിപ്പോ തുറന്നു കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ഐറ്റംസ് ഉണ്ടാവും. സിംഗ് യൂസ് ഏതിലാണ് കൊടുത്തിരിക്കുന്നത്? ഈ ബ്ലൈൻഡ്സ് ഒക്കെ നമ്മുടെ സ്കോപ്പിലുള്ളതല്ലേ? നമുക്ക് നമ്മുടെ സ്കോപ്പ്. യെസ്, നമ്മളെപ്പോഴും പറയാറുണ്ട് മറൈൻ പ്ലൈവുഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്കും ഡബ്ല്യു പി സിയോ പി വി സിയോ അങ്ങനെയുള്ള ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് ഫ്രിഡ്ജ് കൊടുത്തിരിക്കുന്നത്. ഇതില് ടോൾ യൂണിറ്റ് ഇവിടെ ടോൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ, ടോൾ യൂണിറ്റും ഇവിടെ ചെയ്തിട്ടുണ്ട്. പ്രൊവൈൽ ആൻഡിൽസ് എനിക്ക് തോന്നുന്നു 1.5 വർഷം മുൻപത്ത് ആ സമയത്ത് ഈ സാധനം ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണ്. അതെ അതെ, ഈ കളർ അല്ലേ. പിന്നെ ആക്സസറീസ് ആവശ്യമുള്ളിടത്ത് മാത്രം സ്റ്റോറേജ് യൂണിറ്റ് പ്ലസ് ആക്സസറീസ് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും നമ്മൾ ആക്സസറീസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹാഫ്ലയുടെ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ യൂസ്, മീൻസ് അതെ ആക്സസറീസ് ഹാഫ്ലയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇവിടുന്ന് ഇനി തൊട്ടപ്പുറം അവർക്ക് വർക്കിംഗ്, ഇത് ശരിക്കും ഒരു വർക്കിംഗ് കിച്ചൺ ഇത് തന്നെയാണ്. ഇത് തന്നെയാണ്, ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഓ, പക്ഷെ മെയിൻ കിച്ചൺ വർക്കിംഗ് കിച്ചൺ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കിച്ചണിൽ നമുക്ക് നേരെ ഡൈനിങ്ങിലേക്ക് വന്നാലോ. ഡൈനിങ്ങില് ടേബിള്, നമുക്കിപ്പോ ഒരു കസ്റ്റമർ ഡൈനിങ് ടേബിള് അവർക്ക് പ്ലൈയില് ചെയ്യണം എന്ന് വെച്ചാൽ ഫ്രെയിം സ്ട്രക്ചർ അടിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ചെയ്ത് കൊടുക്കാം, കസ്റ്റം മോഡലായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം, ചെയ്യാൻ സാധിക്കും. ഇവരിവിടെ ചെയ്തിരിക്കുന്നത് ക്വാർട്സ് കൗണ്ടർ ടോപ്പ് എന്നുള്ള കോൺസെപ്റ്റിൽ തന്നെയാണ്. ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഫുൾ ബോഡിയിൽ അല്ലേ, അതെ, പ്രൊഡക്റ്റ് ഫുൾ ബോഡി കിട്ടും. എങ്ങനെ വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് ഗ്ലൂ ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. അത് നമുക്ക് എഡ്ജിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതില് ഒരു പ്രധാന സംഗതി, ഇവിടെ ഫുള്ള് ഈ ഒന്നോ ഒരു ബെഡ്റൂമിൽ ഒഴിവ് ബാക്കി എല്ലായിടത്തും ഫുൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സ്കോപ്പിൽ വരുന്നതല്ല, അതിനൊരു പ്രത്യേക, അതും നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേറൊരാളെ നമ്മൾ തപ്പണ്ട, വേണ്ട വേണ്ട. ഇതേ കൊള്ളാം. ഒന്ന്, ഈ ഒരു ഏരിയ ഒരു സീംലെസ് ആണ്, എങ്കിൽ പോലും അതിനൊരു പ്രൈവസി കിട്ടാനായിട്ട് റൗണ്ട് പൈപ്പ്, ഒരു പാർട്ടീഷൻ കിട്ടാനായിട്ട് സ്റ്റെയർ ആൻഡ് വാഷ് ബേസിൻ, ഒരു യെസ് കിട്ടാനായിട്ട് വാഷ് ബേസിൻ ടോപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ക്വാർട്സ് ആണ്. ഈ സ്റ്റോറേജ് ഏതിലാണ് ചെയ്തിരിക്കുന്നത്? ഇതും മൾട്ടിവുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അധികം വെള്ളം വരുന്ന സ്ഥലമായതുകൊണ്ടാണ് മൾട്ടിവുഡ് ചൂസ് ചെയ്തത്. ബാക്കി എല്ലായിടത്തും പ്ലൈവുഡ് തന്നെയാണ് ചെയ്യുന്നത്. പ്ലൈവുഡ് എനിക്ക് തോന്നുന്നത് ഇത് പ്ലൈവുഡ് ആണ്. ഇത് പ്ലൈവുഡ് ആണ്. യെസ്, അതായത് ഇതൊരു എന്താ പറയാ, എന്റെ അടുത്ത് കസ്റ്റമർ പറഞ്ഞാൽ ലാസ്റ്റ് തീരുമാനിച്ചൊരു സാധനമാണ്. അതെ, അവർക്കൊരു ഡിസൈൻസും കിട്ടാതെ വന്നിട്ട് അവസാനം കൊടുത്ത് സിഎൻസി കട്ട് ചെയ്തെടുത്ത് വുഡിനോടുള്ളൊരു താല്പര്യം, വുഡിന്റെ അതേ ഒരു ടെക്സ്ചർ കാര്യങ്ങൾ കിട്ടുന്നത് ഒരു വിനീർ ആയതുകൊണ്ട്. യെസ്, പക്ഷെ അത് ലാമിനേറ്റും ചെയ്യാലോ? ലാമിനേറ്റിലും നമുക്ക് ചെയ്യാം. ഇവിടെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ഇവിടെ എന്താ പറയുന്ന കിങ് സൈസ് ബെഡ്. അതെ അതെ, അതില് ഈ പറഞ്ഞ ഹെഡ് ബോർഡ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിലൊരു സൈഡ് ടേബിൾ പോയിരിക്കുന്നു. ഇത് ഈ പറഞ്ഞതുപോലെ പ്ലൈയിൽ തന്നെയാണ്. യെസ്, പ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ജനൽ വന്നിരിക്കുന്നത്. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സാധനം സ്റ്റോറേജ് ഉണ്ട്, അതുപോലെ തന്നെ ഇത് ഹാങ്ങിങ് ബെഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, താഴെ തന്നെയാണ് അത് ഇത് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ആയിട്ടുള്ള വാർഡ്രോബ് ആണ്.
ഏതാണ്ട് ഒരു 60 സെന്റിമീറ്റർ പറ്റിയ സ്പേസ് ഉള്ളു. അതിനനുസരിച്ച് ഒരു സ്ലൈഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിംഗ് തുറന്നു കാണിക്കുന്നില്ല. ബെഡ്റൂമിലുള്ള തുണികളെല്ലാം യെസ്. ഇത് ഒന്നാമത്തെ ബെഡ്റൂം. ഇതിനോട് ഓപ്പോസിറ്റ് നമുക്ക് മറ്റൊരു ബെഡ്റൂം കൂടി ഉണ്ട്. എല്ലാ ബെഡ്റൂമും ഞങ്ങൾ എടുത്തു കാണിക്കുന്നില്ല. ബെഡ്റൂം കൂടെ ഉണ്ട്. അപ്പോ രണ്ട് ബെഡ്റൂം അല്ലേ താഴെ വരുന്നേ? രണ്ട് ബെഡ്റൂം താഴെ. യെസ്. സ്റ്റെയർകേസിന്റെ താഴെ വശം ഗംഭീരമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടല്ലേ. ഇതിപ്പോ ഹാൻഡ് റെയിൽ വുഡാ. നമ്മള് പറഞ്ഞതുപോലെ കോൺക്രീറ്റിൽ തന്നെ പൊതിഞ്ഞേക്കുമല്ലേ ഇത്? കോൺക്രീറ്റ് മുകളിൽ തടി പൊതിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പ് നമ്മള് താഴെ കണ്ടിരിക്കുന്നത് റോഡാണ്. യൂസ് ചെയ്തിരിക്കുന്നത് ഓ പൈപ്പല്ല, റോഡാണല്ലേ. ഇവിടെ ഒരു പാർട്ടീഷൻ ആയിട്ട് സ്ക്വയർ, ഇത് പൈപ്പായിരിക്കും. ഇത് പൈപ്പാണ്, സ്ക്വയർ പൈപ്പ്. ഒരു പാർട്ടീഷൻ പോലെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ഒക്കെ വെക്കാനായിട്ട് ഈസി ചെയ്യണം. ക്യൂരിയോസ് ഒക്കെ വെക്കാനായിട്ടുള്ള സൗകര്യത്തിലാണ് ഇത് ചെയ്തത്. യെസ്, കംപ്ലീറ്റ് ആണ്. ഇവിടെ ദാ ഒരു സ്വിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും എന്നാ പറയുന്നത് ഭംഗിയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഇതാണ്. കാര്യം ലൈറ്റ് ഗ്ലാസ് ആണ് അവിടെ ഉള്ളത്. ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു വാം ലൈറ്റ് എഡിസൺ ബൾബ് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നു. ഇതാണ് താഴെ എന്ന് പറഞ്ഞ ഇത് റീപ്പർ അടിച്ച് ചെയ്തിരിക്കുന്ന, അത് റീപ്പറാണ്. തേക്കിന്റെ റീപ്പറാണ്. തേക്കിന്റെ റീപ്പർ അടിച്ചിട്ടാണ് ഈ ഒരു ഫുൾ വോള് അവര് ടെക്സ്ചർ ചെയ്തിരിക്കുന്നത്. ഇത്രയും നമ്മുടെ നെഞ്ചോളം പൊക്കുണ്ടോ ഇനി? ഒരു സേഫ്റ്റി ഇത്രയും, പിള്ളേരാണെങ്കിലും ഓടി കളിക്കുമ്പോഴൊന്നും ഒരു പ്രശ്നം വരാതിരിക്കാനായിട്ട്. ഇവിടെ ഒരു ബെഡ്, ശരിക്കും രണ്ട് ബെഡ്റൂം ഉണ്ട്. ഇവിടെ രണ്ട് ബെഡ്റൂം, ഒരു ഹോം തിയേറ്റർ. നമുക്ക് ആദ്യം ഹോം തിയേറ്ററിൽ കയറിയിട്ട് ബെഡ്റൂമിലേക്ക് പോകാൻ വിചാരിക്കും. ദാ ഇതൊരു എനിക്ക് തോന്നുന്നു 7-8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹോം തിയേറ്റർ ആണ് അല്ലേ? അതെ അതെ, ഹോം തിയേറ്റർ. അതായത് വലിയ ഹാഷ് പൂഷ് ഒന്നുമില്ല, പക്ഷെ ഈസി ആയിട്ട് വൃത്തിയായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കോപ്പിൽ നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കും. ഇന്റീരിയർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഫർണിച്ചർ, അതുപോലെ നമ്മുടെ ഹോൾ സീലിംഗ്സ്, കബോർഡ് വർക്കുകളെല്ലാം തന്നെ ജോയിനറി വർക്ക് അതിൽ വരുമോ? ജോയിനറി വർക്ക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സാധനം, കാര്യം ഇവര് കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ ചെയ്യുന്ന ആൾക്കാരാണ്. സോ എന്തും ചെയ്യും. ഇതുവരെ നമുക്ക് കസ്റ്റമൈസ് എന്താണോ കസ്റ്റമർക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് കിട്ടും. ലൈറ്റ്സും നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ഉള്ളതാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലേ? കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് വെച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ. അടുത്തൊരു ബെഡ്റൂം, ഒരു ബെഡ്റൂം കൂടെ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാണ്. കാര്യം പഠിക്കുന്ന പിള്ളേരുള്ള വീട്ടില് എടുക്കാൻ വന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ട്, നമുക്കല്ല. അവര് പഠിച്ചോണ്ടിരിക്കുകയായിരിക്കും, നമ്മൾ അതിന് ഇടയ്ക്കോട്ട് ഇടിച്ചു കയറിച്ചെല്ലുന്നു. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. എനിക്ക് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഒരു ബാൽക്കണി ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്ന മാസ്റ്റർ ബെഡ്റൂം ആണ് ഇവിടെ. നല്ലൊരു ക്ലൈമറ്റ് ആണ് അവിടെ ഉള്ളൊരു. ഇതല്ല ഇവിടെ ശരിക്കും ആംബിയൻസേ മാറി, ആംബിയൻസേ മാറി. ഇതിലും നമ്മുടെ താഴെ പറഞ്ഞതുപോലെ മറൈൻ പ്ലൈവുഡ് അല്ലേ ചെയ്തിരിക്കണേ? മറൈൻ പ്ലൈവുഡ്. ഇതില് എനിക്ക് തോന്നുന്നു നിങ്ങൾ ബെറ്റേരിയ വഴി ബാക്കി എപ്പോഴത്തെയും മറൈൻ പ്ലൈവുഡ് ആണ് ചെയ്യുന്നത്. അതെ അതെ, സെൻസോ മറൈൻ പ്ലൈവുഡ് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു കിങ് സൈസ് ബെഡ് കോട്ട് വിത്ത് വൺ സൈഡ് സൈഡ് ടേബിൾ അടക്കം ചേർന്നിരിക്കുന്നു. അവിടെ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല, ഒരു ഡെക്കർ ഐറ്റം മാത്രം വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റ്, പിന്നെ ഏതില്ല സീലിംഗിൽ നമ്മൾ താഴെ പറഞ്ഞ തന്നെയാണോ ചെയ്തിരിക്കണേ? സെയിം പാറ്റേൺ ആണ്. എല്ലായിടത്തും സ്ലൈഡിംഗ് വാർഡ്രോബ് ആചരിക്കണം. ഈ രണ്ട് ബെഡ്റൂംസിലാണ് താഴെ കണ്ട ബെഡ്റൂമിൽ, അതായത് ഈ ഏരിയ ക്ലിയർ ചെയ്യാനായിട്ട് സ്ലൈഡിംഗ് വാർഡ്രോബ് ആക്കി അപ്പർ ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ ഒരു വാർഡ്രോബ് യൂണിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ. ഇത് നമ്മുടെ ഇതല്ലേ എന്നുള്ള രീതിയിൽ വാക്കിംഗ് എന്നുള്ള കോൺസെപ്റ്റിൽ തന്നെ ഓപ്പൺ ഹിഞ്ച് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. യെസ്. ബാത്റൂമുകളില് യഥാർത്ഥത്തില് ഡ്രൈവറ്റ് ഏരിയ ഒക്കെ തിരിച്ച് ചെയ്യുന്നത്, എന്റെ വീട്ടിൽ ഡ്രൈവറ്റ് ഏരിയ തിരിച്ചിട്ടില്ല, ഏരിയ തിരിച്ചിട്ടുള്ളൂ, പാർട്ടീഷൻ ആയിട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെയും ഡ്രൈവറ്റ് ഏരിയ തിരിച്ച് ഒരു പാർട്ടീഷൻ കൊടുക്കാതെ എല്ലാ തരത്തിലുള്ള ആക്സറീസ്, ഷവർ, അതുപോലെ ഫോസറ്റ്സ്, WC, വാഷ് ബേസിന് എല്ലാം അടക്കമുള്ളത് ഇതാണ് കൊടുത്തിരിക്കുന്നത്. യെസ്. ഇനി ഇതില് നമുക്കിവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പരിഗണിക്കേണ്ട ഒരു സാധനത്തിലോട്ടാണ് നമ്മൾ വരുന്നത്. അത് ഇവരുടെ ബാൽക്കണിയാണ്. ബാൽക്കണിയിലോട്ട് വരാം. കർട്ടൻസ് നമ്മുടെ ഇതിൽ വരിക, നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. യാ, നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണല്ലോ. അതായത് ഷിയർ ഉൾപ്പെടെ ബ്ലാക്ക് ഔട്ട് ഉൾപ്പെടെയാണ് കട്ടോൺ ചെയ്ത് കൊടുക്കുന്നത്. അലുമിനിയം വിൻഡോസും നമ്മൾ ചെയ്യുന്നുണ്ട്. മോസ്കിറ്റോ നെറ്റ്സ് അടക്കം ഇവിടെ. ഇത് പൈപ്പാണോ? എങ്ങനെയാ ഇത്? ഇത് പൈപ്പ്, ഇതിനുള്ളിൽ കോൺക്രീറ്റ്. ഞാൻ സൗണ്ട് കേട്ടില്ല, അതാണ് ഞാൻ ചോദിച്ചത്. അതേസമയം പൈപ്പിന്റെ ഇത് ഫീൽ ചെയ്തിരിക്കുന്ന പർഗോളയാണ്. ഫ്രണ്ടത്തെ എലവേഷൻ ഇത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ദാ ഇത് ഒറിജിനൽ
വുഡാണ്, വുഡാണ് വുഡൻ ഫ്ലോറിങ് ഈ ഏരിയയില് ബാൽക്കണി ഏരിയയിലൊക്കെ കൊടുത്തിരിക്കുന്ന വുഡൻ ഫ്ലോറിങ് ആണ്. യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമർ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയുമ്പോഴാണ് ശരിക്കും ചെയ്ത ഫേം അത് കംപ്ലീറ്റ് ആവുക. അതെ അതെ അതെ. നിബു സാർ പുള്ളി ഒരു സൗണ്ട് എഞ്ചിനീയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ അതെ, മീൻസ് വിശ്വസിക്കുന്നു എന്നല്ല, അദ്ദേഹം പറഞ്ഞു എന്റെ അടുത്ത് ഏഷ്യനെറ്റിലെ സൗണ്ട് എഞ്ചിനീയർ ആണ്. അപ്പൊ നമുക്ക് പുള്ളിയോട് ചോദിക്കാം എന്താണ് ആളുടെ ഫീഡ്ബാക്ക് എന്നുകൂടെ നമുക്കൊന്ന് അറിയാം. തീർച്ചയായും. അപ്പൊ എന്റെ ഒപ്പം ഉള്ളത് സാർ നിബു സാറാണ്, ഏഷ്യനെറ്റിലെ സൗണ്ട് എഞ്ചിനീയർ ആണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കേട്ടൊരു സാധനം പറയാം, കിളികൾ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരു സൗണ്ട് എഞ്ചിനീയറുടെ വീട്ടിൽ ഇതൊക്കെ അത്യാവശ്യമായിരിക്കും അല്ലേ? അല്ല, ശരിക്കും കിളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ടേ കിളികൾ ഭയങ്കര താല്പര്യമായിരുന്നു. കൊറോണ ടൈമിലാണ് കുറച്ചും കൂടി അതുകൊണ്ട് കുറച്ചുകൂടി അതുമായിട്ട് അടുത്തത്. ആ അതായിട്ട് പല ടൈപ്പ് കിളികൾ പഠിക്കാനും അങ്ങനെ തുടങ്ങിയത് അതിൻ്റെ ഒരു ബേസ്. പിന്നെ അതുണ്ടെങ്കിൽ ഭയങ്കര ഒരു കാലത്തെ നമുക്ക് നല്ലൊരു പീസ്ഫുൾ മൈൻഡ് തരും, ഒരു ഫ്രഷപ്പ് ആണ്. യെസ്, ചോദിക്കാൻ കഴിയും. ഓരോരുത്തരുടെയും മൈൻഡ് അവരുടെ പ്രൊഫഷൻ വെച്ചിട്ടാ. ഇപ്പൊ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ ഞാൻ ആദ്യം നോക്കുന്നത് ആ വീടിന്റെ എസ്തെറ്റിക്സ്. ചിലപ്പോ ആ വീട്ടുകാരനെ ഞാൻ വിഷ് ചെയ്യാൻ ഒരു സെക്കൻഡ് ഞാൻ ലേറ്റ് ആവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സൗണ്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞതുകൊണ്ട്. ചോദിക്കട്ടെ, ഇതിപ്പോ എനിക്കൊന്ന് കൊറോണയുടെ അവസാനമാണ് ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. കൊറോണയുടെ 2000 കൊറോണയുടെ സ്റ്റാർട്ടിങ്ങിലാണ് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദ്ദേശിച്ച, അതായത് ഒരു ചെറിയ പ്ലോട്ടാണ്, നിങ്ങൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലൊക്കെ വെച്ചിട്ട് എത്ര മാത്രം വർക്കായിട്ടുണ്ട്? 100% സാറ്റിസ്ഫൈഡ്. കാര്യം നമ്മള് ഉദ്ദേശിച്ചതിലും കൂടുതൽ, കാര്യം നമ്മുടെ ഒരു ഏരിയയില് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നിട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ കോമ്പാക്ട് ആയിട്ടുള്ള ഡിസൈനുകൾ, എനിക്ക് തന്നെ ഇവര് കാണിച്ച പ്ലാൻ അത് തന്നെ എനിക്ക് ഇഷ്ടമായി. ചേഞ്ച് കാര്യമായിട്ടൊന്നും എനിക്ക് വരുത്താൻ വന്നില്ല. പിന്നെ കുറച്ച് സജഷൻസ് നമ്മളെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ എപ്പോഴും പറയാം വീടുകളെ സംബന്ധിച്ചോളം ജീവൻ ഇരിക്കുന്ന ഉള്ളിലാണെന്ന് പറയാം. നമ്മൾ പോലും വീട് കാണുന്നത് വെളിയിൽ നിന്ന് വന്ന് കയറുമ്പോൾ മാത്രമാണ്. അകത്തോട്ട് വരുമ്പോൾ നമ്മളെ ചെലവഴിക്കുന്നത് ഇന്റീരിയൽ. നിങ്ങളുടെ ഇന്റീരിയൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ലൈറ്റ് ആണ്, പിന്നെ എയർ സർക്കുലേഷൻ ആണ്. ഇത് വരുമ്പോഴത്തേക്ക് ഇന്റീരിയർ ഇപ്പൊ നമ്മുടെ സേജ് ഇന്റീരിയേഴ്സ് ആയിരുന്നു ഇത് ചെയ്തത്. അപ്പൊ ആ ടൈമില് എന്തൊക്കെയായിരുന്നു നിങ്ങൾ പ്രിഫർ ചെയ്തത് ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ കൊടുത്ത? ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഇത്ര ഇന്റീരിയർ ചെയ്യണമെന്ന് ആദ്യം പ്ലാൻഡ് ആയിരുന്നില്ല. ആദ്യം ഈ പറഞ്ഞ ഫോൾ സീലിംഗ് പോലും റൂം ഒരു ഇത് അങ്ങനെ ചെയ്ത് വന്നപ്പോ എല്ലാവർക്കും ഉള്ളത് പോലെ അത് ഇങ്ങനെ കയറി കയറി വന്ന് ഓരോന്ന്. പക്ഷെ എനിക്ക് വർക്കേഴ്സ് ആയാൽ പോലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട്, ഒന്നിനും നമുക്ക് ഒരു എവിടെ ഒരു ഇന്റീരിയറിന്റെ ഒരു കുറവ് നമുക്ക് ചെയ്യുന്നത് എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാം ഉപയോഗിച്ചൊക്കെ എല്ലാം നല്ല, ഈവൻ ആ കൊറോണ ടൈം ആയതുകൊണ്ട് ഈ കുറെ ടൈം എനിക്ക് ഈ വർക്കിൽ എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും, എനിക്കും കൂടി നിന്ന് ചെയ്യാൻ പറ്റി. കാരണം ആ ടൈമിലൊക്കെ ഞാൻ ഫ്രീ ആയിരുന്നു, നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് കമ്പനി ആ ടൈമിലൊക്കെ ഫ്രീ ആയതുകൊണ്ട് വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ഇവരെ കൂടെ ഉണ്ടായിരുന്നു. ഈവൻ ഒരു ഇഞ്ചസ് പോലും ഏതാണ് ഉപയോഗിച്ചതെന്ന് എനിക്കറിയാം. ബ്ലമ്മിന്റെ ആണ് ബ്ലമ്മാണ് കിച്ചണിൽ യൂസ് ചെയ്യുന്നത്, ഹാഫ് ലെയർ ഇഞ്ചസ് എല്ലാം അങ്ങനെ എല്ലാം എനിക്കറിയാം എന്തൊക്കെയാണ് ഉപയോഗിച്ചത്. സ്വിച്ചസ് എല്ലാം സ്ലൈഡേഴ്സ് ആണ്, അതൊക്കെ അപ്പൊ ഞാൻ എല്ലാം എനിക്ക് അതിന്റെ ഒരു എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എനിക്ക് തന്നെ പുറകെ നിൽക്കാൻ പറ്റിയത്. ടൈം നമ്മൾ ഉദ്ദേശിച്ച ടൈമിലും തീർത്ത് കിട്ടി, ഉദ്ദേശിച്ച ടൈമിൽ നമുക്ക് തീർത്താം, നമുക്ക് ലാഗ് ആയിട്ടൊന്നും ഉണ്ടായില്ല. തൃപ്തി എത്ര മാത്രമാണ്? 100% മുകളിലത്. കാര്യം ഒരിക്കലും എനിക്ക് ഒന്നും ഒരു കുറവ് തോന്നിയിട്ടില്ല ഒന്നിലും. എപ്പോഴും ഈ തൃപ്തി എന്നുള്ള ചോദ്യം അവസാനം വയ്ക്കും, എന്താണെന്നറിയോ? അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചോദിക്കാനില്ല എന്നുള്ളത്. എന്താ സാർ, വളരെ സന്തോഷം. നന്നായിരിക്കട്ടെ, ഫാമിലി എല്ലാവരും നന്നായി തന്നെ ഇരിക്കട്ടെ, ജോലി നന്നായിട്ട് പോട്ടെ. ഇങ്ങനെ ഒരു ചെറിയ സമയം നമുക്ക് തന്നേ ഇവിടെ വന്നതിൽ വളരെ താങ്ക് യു സോ. അപ്പോ സഹേശി, ഇനി നമ്മുടെ സർവീസ്, സർവീസ് എന്ന് പറയുമ്പോൾ പലരും ഒരു പ്രൊഡക്റ്റ് ചെയ്ത്, ശരിക്കും നമ്മൾ സർവീസ് ഫാക്ടറി വർക്ക് ചെയ്യുന്ന ആൾക്കാരാ. കാര്യം ഒരു പ്രൊജക്ട് ചെയ്ത് കൊടുത്തു, ഇപ്പൊ 1.5 വർഷമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് കയറി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ? നമുക്ക് എവിടെയൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ട്? കേരളത്തിൽ എവിടെയൊക്കെ നമ്മൾ? കേരളത്തിൽ എവിടെയും നമുക്ക് ചെയ്യാം, ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്കോപ്പ് ഓഫ് വർക്കിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ എടുത്തു പറയാം. അതായത് ബിൽഡിംഗിന്റെ പ്രോഡക്റ്റ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്നതിലുപരി ഇന്റീരിയർ ഫുള്ള്, ഇന്റീരിയർ ഫുൾ യാ, അതിനകത്ത് വരുന്നത് ഡിസൈനിങ്, അതുപോലെ അതിന്റെ കർട്ടൻസിന്റെ ഡെക്കറിങ്സ്, ഫർണിച്ചേഴ്സ്, മോഡുലാർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെല്ലാം, എല്ലാ ലൈറ്റ് ഉൾപ്പെടെ അല്ലേ? ലൈറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ അടുത്തൊരു ഡിസൈനർ ഫാൻ ഉണ്ട്, സീരീസ് ഉണ്ട്, സീലിംഗ് സീലിംഗ് സീലിംഗിലുള്ളത് ചെയ്യുന്നുണ്ട്. യെസ്, എല്ലാ അടക്കം നമ്മൾ ചെയ്യും.
നമ്മൾ കംപ്ലീറ്റ് ഇന്റീരിയർ സൊല്യൂഷൻ കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു, അതായത് ഇപ്പോ സാധാരണ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കമ്പനിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഇന്റീരിയർ മാത്രം ചെയ്യും, ബാക്കി പ്രൊഡക്റ്റ് എല്ലാം ക്ലയന്റ് തപ്പി പിടിച്ചെടുത്ത് കൊണ്ടുവരാം വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഫുൾ സൊല്യൂഷൻ വിത്ത് ഒരു പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ അടക്കമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്തു കൊടുക്കും. കേരളത്തിൽ എവിടെയും ചെയ്തു കൊടുക്കും, കേരളത്തിന്റെ പുറത്തോട്ടോ ബാംഗ്ലൂരിനൊക്കെ ചിലപ്പോൾ ചില കോള് വരും. ബാംഗ്ലൂരിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ചെയ്യാൻ സാധിക്കും, പക്ഷേ ചെയ്തിട്ടില്ല, ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം. ആവട്ടെ, കാര്യം എന്ന് വെച്ചാല് കേരളത്തിന് പുറത്തോട്ട് ചോദിക്കുമ്പോൾ പലരും പറയുന്ന ഒരു സാധനം, നമ്മുടെ ഇവിടുത്തെ ഒരു ബഡ്ജറ്റിൽ നമുക്ക് വെളിയിൽ ചെയ്യാൻ പറ്റില്ല. കാര്യം ഒരു ടീം അവിടെ വന്ന് അവിടെ താമസിച്ച് ചെയ്യുമ്പോഴത്തേക്കുള്ള സംഗതികൾ പലരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനാണ് വിളിക്കുന്നത്. ഇവിടെ നിന്ന് ഒരാൾ അവിടെ വന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അത് അവിടെ നിന്ന് തന്നെ ശരിക്കും നൽകുന്നത്. പക്ഷെ ക്വാളിറ്റി ഇത് രണ്ടും തമ്മിൽ അജക ചാന്ദ്രമായിരുന്നു. ഓഫീസ് എവിടാണാവോ? നമ്മുടെ ഓഫീസ് വെണ്ണലയിലാണ് വരുന്നത്. ഓ, നമ്മളൊരു ഷോറൂം കൂടി നോക്കുന്നുണ്ട്. നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം ഡിസ്പ്ലേ ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു, അതിലെ ഫർണിച്ചർ, ഫാൻസി ലൈറ്റ്സ്, അങ്ങനെയുള്ള കുറെ, പിന്നെ ബുദ്ധിമുട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട്. ഇന്റീരിയർ ഒക്കെ തീരാൻ നേരത്ത് ഉദാഹരണത്തിന് ബെഡ്ഷീറ്റ് ഒന്നും നല്ലത് കിട്ടാൻ നമ്മുടെ മാർക്കറ്റ് ഒരു ഡിസൈനർ എല്ലാ ടച്ചുള്ള ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉടനെ വരുമോ? അത് ഉടനെ തന്നെ ഉണ്ടാവും, ഒരു 6 മന്ത്സിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനുള്ള ഒരു ഇതിലാണ്, ഹണ്ടിലാണ്. ഒരു സിംഗിൾ വിൻഡോയിൽ എല്ലാം കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. സിംഗിൾ വിൻഡോയിൽ എല്ലാം കൊടുക്കാൻ സാധിക്കട്ടെ. ഇവരുടെ ഡീറ്റെയിൽസ്, കാര്യങ്ങള്, നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാൻ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. ഒരു പ്രോജക്റ്റ് എപ്പോഴും, ഇപ്പോ നിങ്ങൾക്ക് തന്നെ ഇവരുടെ പ്രോജക്റ്റുകൾ പോയി കാണാം. ഇതിപ്പോ നമ്മൾ വന്ന് കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. അതുപോലെ പല പ്രോജക്റ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് പോയി കാണാം. നേരിട്ട് വിളിച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം സൊല്യൂഷൻസ് കിട്ടും. വീണ്ടും സന്ദീപ്പോരേക്ക് ഒന്നിൽ അവസാനിക്കാതിരിക്കട്ടെ, ഇനിയും നല്ല പ്രോജക്റ്റുകൾ നമ്മൾക്ക് വീണ്ടും കാണാം. അപ്പൊ താങ്ക് യു. താങ്ക് യു സർ. എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യം സർവീസ് ആണ്. പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു സംഗതി ഉണ്ട്, സർവീസ് എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യാനുള്ളത്. മെഷർ ചെയ്യാനായിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നിങ്ങൾ അവരുടെ പ്രോജക്റ്റ് പോയി കാണുക, അവരുമായിട്ട് സംസാരിക്കുക. എപ്പോഴും സംസാരിച്ച് കഴിയുമ്പോഴേ പറ്റി കാണുമ്പോഴും നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റും ആ വർക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ബഡ്ജറ്റ് എന്നുള്ളത് മാത്രം നോക്കി ഒരിക്കലും നിങ്ങളൊരു സർവീസ് പ്രൊവൈഡറെ അപ്രോച്ച് ചെയ്യരുത്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈമറി തന്നെയാണ്, പക്ഷേ എങ്കിൽ പോലും സർവീസ്, അവരുടെ ക്വാളിറ്റി, അത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബഡ്ജറ്റ്. വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച വീഡിയോ അതുവരേക്കും. അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ.